വളരെ ശക്തമാണ്. അതിന് നേതൃത്വം നൽകുന്നവരെ തന്നെയാണ് ഇവർ പോലീസുകാരായി സേനയുടെ തലവന്മാരായി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ന്യായം പറയുന്നതിലുള്ള വിരോധം കൊണ്ട് മാത്രമേ ഞങ്ങൾ പറയുന്നുള്ളൂ. ന്യായം പറയാനുള്ള അവകാശമില്ല. ശ്രീ പി സി വിശ്വനാഥ്, അന്വേഷണം ശരിയായ രീതിയിൽ നീങ്ങുമെന്ന് പറയുമ്പോൾ പോലും കാലതാമസം സംശയത്തിനിടയാക്കുന്നുണ്ട്. അതിന് പറയുന്ന ന്യായങ്ങൾ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിനെ മുൻനിർത്തിയാണോ എന്നുള്ള സംശയമുണ്ട്. ജൂൺ 2 വരെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ അങ്ങ് നീങ്ങട്ടെ, അത് കഴിഞ്ഞാൽ ഇക്കാര്യത്തിൽ വെള്ളം ചേർക്കലുണ്ടാവും, ഒത്തുതീർപ്പുകൾ ഉണ്ടാവും. ഇന്ന് പലരും സൂചിപ്പിച്ചതുപോലെ പുറം ചൊരിയൽ രാഷ്ട്രീയവും ഉണ്ടാവും. കാലതാമസം എവിടെ ഉണ്ടായി എന്നാണ് പറയുന്നത്? ശ്രീ സുരേന്ദ്രൻ ഫലത്തിൽ ഇവിടെ CPM സഹായിക്കുകയാണ്. കാരണം ഇവിടെ ആത്മാർത്ഥമായി ഒരു നിലപാടെടുത്ത് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. CPM ഭീഷണിക്ക് വഴങ്ങുന്നില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസ് കത്തിക്കുമെന്ന് വരെ പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. അപ്പൊ ഇദ്ദേഹം മാത്രമാണ് ഇപ്പൊ കേരളത്തിൽ, ഞാൻ പറഞ്ഞല്ലോ, ഒരു വശത്ത് ഭീഷണിപ്പെടുത്തി അട്ടിമറിക്കാൻ CPMഉം, പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവമാനിച്ച് അപകീർത്തിപ്പെടുത്താൻ സുരേന്ദ്രൻ ഉത്തരവാദിത്തമില്ലാതെ പറയുന്ന കാര്യങ്ങളോട് അതുപോലെ പ്രതികരിക്കാൻ എനിക്കാകില്ല. കാരണം മാഫിയ അച്ചുതണ്ട്. ഞാനൊരു BJP നേതാവിനെ കുറിച്ചും അങ്ങനെ എനിക്ക് നേരിട്ട് വിവരമില്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച്, എന്റെ കയ്യിൽ എന്തെങ്കിലും കടലാസ് ഇല്ലാത്ത കാര്യത്തെക്കുറിച്ച് അങ്ങനെ പറയില്ല ഞാൻ. പക്ഷേ ചില തെളിവുകളുള്ളത് ഇവിടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസ് പറഞ്ഞു. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസ് ഞങ്ങളുടെ ഗവൺമെന്റിന്റെ കാലത്ത് അന്വേഷിച്ച്, CPMന്റെ ഏതെങ്കിലും ഉന്നതനായ ഒരു നേതാവ്, ഏരിയ ലെവലിലുള്ള ഒരു നേതാവ് ഒരു കേസിൽ പ്രതിയാകുന്നത് ആ കേസിലാണ്. അതിലവർ ശിക്ഷിക്കപ്പെട്ടു, അവർ ജയിലിലായി. ജയിലിലായ ഈ ആളുകളെ വിട്ടയക്കാൻ വേണ്ടി കഴിഞ്ഞ ഗവൺമെന്റ് തീരുമാനിച്ചു. എന്നേ BJP ഒരു പ്രതിഷേധവും ഉയർത്തിയില്ല. ജയകൃഷ്ണൻ മാസ്റ്ററുടെ അമ്മ ഹൈക്കോടതിയിൽ കൊടുത്ത ഹർജി അത് പിൻവലിക്കപ്പെട്ടു ദുരൂഹമായി. ആരുമായിട്ടായിരുന്നു എഗ്രിമെന്റ്? സമാനമായി തന്നെ രവീന്ദ്രൻ എന്ന് പറഞ്ഞ CPMകാരനെ RSSകാർ ജയിലിൽ കൊലപ്പെടുത്തി. ആ കൊലപ്പെടുത്തിയ കേസിലെ RSSകാരെയും വെളിയിൽ വിട്ടു. ആ രവീന്ദ്രന്റെ ബന്ധുക്കൾ ഈ ചന്ദ്രശേഖരന്റെ വീട്ടിൽ പോയിരുന്നു CPMകാർ. അവരിപ്പോ CPMനെതിരാണ്. കാരണം അവരുടെ സഖാവിനെ കൊന്ന ആളുകളെയും ഇവർ തുറന്നുവിട്ടു. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കേസിലെ പ്രതികളെയും തുറന്നുവിട്ടു. അപ്പൊ പരസ്യമായി ഇവിടെ ഇത്തവണ ഇവരുടെ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാനം വലുതായിട്ടൊന്നും ഇവർ ആചരിച്ചില്ല. അഴിമതിക്കെതിരെയായിരുന്നു. അഴിമതിക്കെതിരെയല്ലോ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിയായത്. CPMന്റെ അക്രമത്തിനും കൊലപാതകത്തിനും ഇരയായിക്കൊണ്ട് രക്തസാക്ഷിയായ ജയകൃഷ്ണൻ മാസ്റ്ററുടെ ബലിദാന ദിനം അഴിമതിക്കെതിരെ ആചരിച്ച ആളുകൾ CPMമായി പരസ്യമായി കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ബന്ധമുണ്ടാക്കി ഇവിടെ CPMനെ ഒരു ഹിന്ദു മുഖ്യമന്ത്രി ഉണ്ടാകട്ടെ എന്നൊക്കെ പറഞ്ഞ് പച്ച വർഗീയത പറഞ്ഞ ആളുകൾ ഇവിടെ വന്നിരുന്നിട്ട് ഈ മാലാഖ പ്രസംഗം നടത്തിയാൽ അതൊക്കെ കേട്ടിട്ട് മിണ്ടാതെ ഇറങ്ങിപ്പോകുമെന്ന് കരുതണ്ട. അതൊക്കെ പറഞ്ഞു തന്നെ പോകും. അങ്ങനെ ഒരു പേടി ആരെയില്ല. അല്ല, ഇതില് വിഷ്ണുനാഥ് ഒരു MLA ആണ്. കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമായിട്ട് പറയണം ബിനു. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലക്കേസിൽ ഒരൊറ്റ ഒരാളെ കോൺഗ്രസ് ഗവൺമെന്റ് ഗൂഢാലോചന കേസിൽ പിടിച്ചിട്ടില്ല. പച്ചക്കള്ളമാണ് വിഷ്ണുനാഥ് പറഞ്ഞത്. ജയകൃഷ്ണൻ മാസ്റ്ററുടെ കൊലക്കേസിൽ നേരിട്ട് ആക്ഷനിൽ പങ്കെടുത്ത ഏതാനും ആളുകളെ മാത്രമാണ് പിടിച്ചത്. ആ കേസിന്റെ ഗൂഢാലോചന നടത്തിയ അതേ ആളുകൾ തന്നെയാണ് ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിലും ഗൂഢാലോചന നടത്തിയതെന്ന് ഈ മാലോകർക്ക് എല്ലാവർക്കും അറിയാം. അവരെ അന്നു മുതൽ സംരക്ഷിക്കുകയാണ് കോൺഗ്രസ്. പിന്നെ കോൺഗ്രസും CPMഉം തമ്മിലാണ് സഖ്യം. അടുത്ത മാസം നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ 68 MLAമാർ വിഷ്ണുനാഥിന്റെ പാർട്ടിക്കാണോ അല്ലയോ വോട്ട് ചെയ്യുന്നതെന്ന് വിഷ്ണുനാഥ് പറയട്ടെ. അതിനു വേണ്ടിയിട്ടാണ് ഈ ധാരണ. ഇത് കേന്ദ്രതലത്തിലുള്ള ധാരണയാണ്. അടുത്ത മാസം നടക്കുന്ന രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ 68 ഇടതുപക്ഷ MLAമാരും കോൺഗ്രസിന്റെ രാഷ്ട്രപതി സ്ഥാനാർത്ഥിക്ക് അല്ല വോട്ട് ചെയ്യുന്നതെങ്കിൽ എന്റെ പേര് മാറ്റാൻ ഞാൻ തയ്യാറാണ്. പച്ചക്കള്ളം പറഞ്ഞ് ആളുകളെ കബളിപ്പിക്കുന്ന RMP നേതാക്കൾ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. കേന്ദ്രമന്ത്രി KV തോമസ് ഈ കേസിൽ പ്രതികളെ രക്ഷിക്കാൻ ഇടപെടുന്നു എന്ന് വരെ ഇന്ന് അവർ പരസ്യമായി ആരോപണം ഉന്നയിച്ചു. കേട്ടില്ല ഞാൻ. KV തോമസ്, കേന്ദ്രമന്ത്രി KV തോമസ് പ്രതികളെ രക്ഷിക്കാൻ കേസിൽ ഇടപെടുന്നു. ഇതാണ് RMPയും ഇടത് ഏകോപന സമിതി നേതാക്കളും ഇപ്പോൾ പറയുന്നത്. അത് ദൗർഭാഗ്യകരമാണ്. കാരണം KV തോമസ് കോൺഗ്രസിന്റെ നേതാവാണ്, കോൺഗ്രസിന്റെ മന്ത്രിയാണ്. KV തോമസിന് ഈ കേസിൽ ഇടപെട്ട് CPMകാരെ സംരക്ഷിക്കേണ്ട കാര്യം എന്താ? ഇത് കേരളത്തിലെ, ഞാൻ പറയട്ടെ വിനു, ഇത് നെയ്യാറ്റിൻകരയിലെ തിരഞ്ഞെടുപ്പോ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിൽ യഥാർത്ഥ കോൺസ്പിറസി പിടിക്കപ്പെടേണ്ടത് കേരളത്തിലെ ഒരു ജനാധിപത്യ സമൂഹം ഈ നിലയ്ക്ക് മുന്നോട്ട് പോകണമോ വേണ്ടോ എന്നുള്ളതിന് ചോദ്യമാണ്. ഇവിടെ പിണറായി വിജയൻ നരേന്ദ്രമോദി ഓൺ വെയിറ്റിംഗ് ആണ്. 5000 പേരെ കൊന്ന നരേന്ദ്രമോദി വികസന നായകനായതുപോലെ ഇവിടെ ഈ ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് ഗൂഢാലോചന നടത്തിയ പിണറായി വിജയനും P ജയരാജനും രക്ഷപ്പെടാൻ അവസരമുണ്ടായാൽ കേരളത്തിൽ ഒരു നരേന്ദ്രമോദിയുടെ ജന്മം കുറിക്കുകയാണ് ഇവിടെ. അത് അനുവദിക്കാൻ പാടില്ല. അതാണ് ഈ നിലപാട് ഞങ്ങൾ എടുക്കുന്നത്. പക്ഷേ ശ്രീ വിഷ്ണുനാഥ്, അമിതാവേശം കോൺഗ്രസ് നേതാക്കൾ പ്രകടിപ്പിച്ചു. ഈ വധത്തിന്റെ വിവരം ആദ്യം പുറത്തു വന്നപ്പോൾ മുതൽ
കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ വടകരയിൽ നടത്തിയ പ്രസംഗം യഥാർത്ഥത്തിൽ ഞങ്ങളിതാ കൊലയാളികളെ കണ്ടെത്തിക്കഴിഞ്ഞു, ഇനി ഈ പോലീസ് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ സി ബി ഐയെ കൊണ്ടുവന്ന് അന്വേഷിപ്പിക്കും, കയ്യാമം വെച്ചുകൊണ്ടു പോകും, ഈ രീതിയിലുള്ള അമിതമായ ആവേശ പ്രകടനങ്ങളാണ് പലപ്പോഴും സംശയമുണ്ടാക്കുന്നതും സി പി ഐ നേതാക്കൾ ഉന്നയിക്കുന്ന മറിന്യായങ്ങളെ ന്യായീകരിക്കുന്നതും. ഈ കേസിൽ കൊല ചെയ്ത ആളുകളെ സംബന്ധിച്ച് വിവരം ഉണ്ടായിട്ടുണ്ട്, കൃത്യമായി മൊഴികൾ ഉണ്ടായിട്ടുണ്ട്. കോൺസ്പിറസിയുടെ പ്രാഥമിക തലത്തിൽ പങ്കെടുത്ത ആളുകളെ സംബന്ധിച്ച് അവരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവർ റിമാൻഡിലാണ്. ഇനി കോൺസ്പിറസിയുടെ ഉന്നത തലത്തിൽ പ്രവർത്തിച്ചവർ ആരാണെന്നുള്ളത് എനിക്കറിയില്ല, കാരണം ഞാനൊരു സാധാരണ രാഷ്ട്രീയ പ്രവർത്തകനും ഒരു സാമാജികനും മാത്രമാണ്. പേരുകൾ പറഞ്ഞു, അറിയാതെയാണോ ആ പേരുകൾ പറഞ്ഞത്? ഞാനത് ആദ്യം മുതലേ പറയുന്നതാണല്ലോ, അത് എന്റെ ബോധ്യമാണ്, എന്റെ ബോധ്യമാണ്, അന്വേഷണ സംഘത്തിന്റെ വിവരമല്ല. ഞാൻ പറഞ്ഞല്ലോ, പിണറായി വിജയൻ ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകുന്ന ബോധ്യങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇത്ര വലിയൊരു പ്രശ്നത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കേണ്ടത്? അല്ല, ഞാൻ പോലീസ് അന്വേഷിക്കേണ്ടത്, നമ്മൾ ഒരു പൊതുപ്രവർത്തകർ എന്ന നിലയിൽ നമ്മൾ ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ, പല വിധത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടുമ്പോൾ ആളുകൾ കൈമാറുന്ന വിവരങ്ങൾ പുറത്തു പറയാൻ, മാധ്യമങ്ങളിൽ കൂടി പറയാനുള്ള അവകാശം നമുക്കുണ്ട്. പോലീസ് അന്വേഷിക്കട്ടെ, അന്വേഷിച്ചിട്ട് ശരിയായ രീതിയിൽ ആളുകളെ പിടിക്കട്ടെ. ആഭ്യന്തരമന്ത്രി, കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി, അധികാരത്തിലിരിക്കുന്ന ആളുകൾ ഇതുപോലെ ഓരോരോ പേരുകൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥരെ സ്വാധീനിക്കാനാണെന്ന് പറഞ്ഞാൽ അതിൽ തെറ്റു പറയാനാവില്ല. പോലീസ് അന്വേഷിച്ച് ഇതുവരെ കണ്ടെത്തിയ കാര്യങ്ങൾ അവർ പുറത്തു പറഞ്ഞിട്ടില്ല. അതിനു മുമ്പ് തന്നെ അവരെ നിയന്ത്രിക്കുന്ന അല്ലെങ്കിൽ അവരെ ഭരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഓരോരോ പേരുകൾ പറയുമ്പോൾ ഞങ്ങളുടെ വഴിയിലൂടെ അന്വേഷിക്കൂ എന്ന് പറയുന്നതിന് തുല്യമാണെന്ന് മറുഭാഗം എതിർന്യായം ഉന്നയിക്കുമ്പോൾ അതിൽ ചില കാര്യമുണ്ടെന്ന് തോന്നിപ്പോകും. ഇല്ല, ഈ കേസിൽ പോലീസ് അന്വേഷിച്ചപ്പോൾ അറസ്റ്റ് ചെയ്ത ആളുകൾ കൊടുത്ത മൊഴി മാധ്യമങ്ങളിൽ കൂടി പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ കെ സി രാമേന്ദ്രൻ ആണെങ്കിലും പടയങ്കണ്ടി രവീന്ദ്രൻ ആണെങ്കിലും അത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമായ സ്ഥിതിക്ക് സി പി എമ്മിനെ അകാരണമായി ആരെങ്കിലും ഈ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നു എന്ന് ഈ ഘട്ടത്തിൽ ആരും പറയില്ല. എന്ന് മാത്രമല്ല, ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ ശരിയെന്ന് ബോധ്യം വന്നാൽ നടപടിയെടുക്കുമെന്ന് പറയുന്ന തരത്തിലേക്ക് പാർട്ടി മാറിയിരിക്കുന്നു. ഇതാണ് സാഹചര്യം. ഇത് പറയുന്നതിൽ എന്താ തെറ്റ്? ശ്രീ സുരേന്ദ്രൻ ഇച്ഛാശക്തിയോടെ ഇക്കാര്യം ആവർത്തിച്ച് പറയുന്ന ഒരുപാട് നേതാക്കളുണ്ട്. ഉദാഹരണത്തിന് കണ്ണൂരിൽ എം പി ശ്രീ കെ സുധാകരൻ, അതുപോലെ കേന്ദ്രമന്ത്രി ശ്രീ കെ സി വേണുഗോപാൽ, നേരത്തെ സംസാരിച്ചിട്ടുള്ള പല പ്രമുഖരായ നേതാക്കളും കണ്ണൂർ രാഷ്ട്രീയത്തിൽ പ്രത്യേക താല്പര്യമുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് വരുന്ന നേതാക്കളൊക്കെ യഥാർത്ഥ പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരുമെന്ന് ആവർത്തിച്ചു പറയുമ്പോൾ അവിശ്വസിക്കേണ്ടതുണ്ടോ യു ഡി എഫ് സർക്കാരിനെ? അല്ല, അത് രണ്ടാം തീയതി വരെ ഇവരെല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കും. ഇവിടെ കെ പി സി സി പ്രസിഡന്റിനെയും മുല്ലപ്പള്ളി രാമേന്ദ്രനെയും ഒന്നും ഉപവാസം ഇരിക്കാനല്ല ഇവിടെ ഒരു ഗവൺമെന്റിനെ അവരെ അധികാരത്തിൽ ഏൽപ്പിച്ചത്. പോലീസിനെ ഉപയോഗിച്ച് കേസ് അന്വേഷണം നടത്തി പ്രതികളെ പിടിച്ച് ഗൂഢാലോചനക്കാരെ പുറത്തു കൊണ്ടുവരാനാണ് ആഭ്യന്തര വകുപ്പും സർക്കാരിനെയും ഏൽപ്പിച്ചിരിക്കുന്നത്. ഇവിടെ ഉണ്ണാവൃതവും സത്യാഗ്രഹവും ആളുകളെ പറ്റിക്കുന്ന കപട നാടകങ്ങളും ജൂൺ മാസം രണ്ടാം തീയതി വരെ മാത്രമേ ഉണ്ടാവുള്ളൂ, അതിനപ്പുറം ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ പറഞ്ഞാൽ പോകട്ടെ, ആർഎംപിക്കാര് പറയുന്നു, ഇടതുപക്ഷ ഏകോപന സമിതിക്കാർ പറയുന്നു, ഈ കാര്യത്തിൽ ആശങ്കയുള്ളവരെല്ലാവരും പറയുന്നു, കോൺഗ്രസിന്റെ സ്വഭാവം അസലായിട്ട് അറിയാവുന്നവരെല്ലാവരും പറയുന്നു, ഇവർ യഥാർത്ഥത്തിലുള്ള ഗൂഢാലോചനക്കാരെയും കുറ്റകൃത്യത്തിൽ പങ്കാളികളായവരെയും നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നില്ലെന്ന്. അതുവരെ ഗിർവാണ പ്രസംഗങ്ങളൊന്നും നടത്തിയതുകൊണ്ട് കാര്യമില്ല, വികാരം പ്രകടിപ്പിച്ചുകൊണ്ടും കാര്യമില്ല. കെ കെ ശൈലജ ടീച്ചർ സി പി എമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം ടെലിഫോൺ ലൈനിൽ ചേരുന്നു. ശ്രീമതി ശൈലജ ടീച്ചർ, ഇന്നലെ പിണറായി വിജയൻ ഈ അന്വേഷണത്തെ അട്ടിമറിക്കാൻ യു ഡി എഫ് ശ്രമിക്കുന്നതിൻ്റെ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത് വടകര എസ് പി, കോഴിക്കോട്ടെ റൂറൽ എസ് പി രാജ്മോഹൻ്റെ സാന്നിധ്യമാണ്. രാജ്മോഹൻ യു ഡി എഫ് മനസ്സിൽ കാണുന്നത് മാനത്ത് കാണുന്ന ആളാണെന്നും ഗൂഢാലോചന സി പി ഐ നേതാക്കളിലേക്ക് കൊണ്ടെത്തിക്കാൻ അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണെന്നും പറഞ്ഞു. ഇന്ന് ആഭ്യന്തരമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ഇതേ ഉദ്യോഗസ്ഥന് നല്ല സർട്ടിഫിക്കറ്റ് നൽകിയതാണ് എൽ ഡി എഫ് സർക്കാർ, അദ്ദേഹത്തെ ഐ പി എസിന് പരിഗണിക്കുന്ന പട്ടികയിൽ ഉൾപ്പെടുത്തിയത് കോടിയേരി ബാലകൃഷ്ണനാണ്, നല്ല ഓഫീസർ എന്ന പുരസ്കാരം നൽകിയത് എൽ ഡി എഫ് സർക്കാരാണ്, അദ്ദേഹത്തിൻ്റെ കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടിൽ നല്ല ഉദ്യോഗസ്ഥനെന്ന് എഴുതിയത് കോടിയേരി ആഭ്യന്തരമന്ത്രിയായിരിക്കുമ്പോഴാണ്. ഹലോ, ഏതെങ്കിലും ഉദ്യോഗസ്ഥന്മാരെ വെറുതെ അപലപിക്കുകയോ കുറ്റപ്പെടുത്തുകയോ ചെയ്യേണ്ട ആവശ്യമൊന്നും നമുക്കില്ല. ഇവിടെ എന്താ പ്രശ്നം? ഇവിടെ ചന്ദ്രശേഖരന്റെ ദാരുണമായ കൊലപാതകം ഉണ്ടായതിനു ശേഷം ദിവസങ്ങൾ എത്രയായി?
ആ കൊലപാതകം നടന്നതിന് ശേഷം പിറ്റെന്ന് തന്നെ പറഞ്ഞത് എന്താ, 5 പ്രതികൾ പോലീസിന്റെ വലയിലായി എന്നാണ്. ആ 5 പ്രതികൾ വലയിലായിട്ട് പിന്നീട് എങ്ങനെയാണ് 5 പ്രതികൾ രക്ഷപ്പെട്ടു പോയത്? അപ്പൊ ഇത് വളരെ ഗുരുതരമായിട്ട് ഈ ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ UDF ഗവൺമെന്റും ഈ കൊലപാതകം വെച്ച് നാടകം കളിക്കുകയാണെന്ന് ഈ നാട്ടുകാർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കൊലപാതകികളെ, യഥാർത്ഥ കൊലപാതകികളെ പിടികൂടുക, ആ കൊലപാതകത്തിന് പിന്നിലുണ്ടായിട്ടുള്ള വസ്തുതി എന്താണെന്ന് വെളിപ്പെടുത്താൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട്. സമർത്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇവിടെ മുൻകൂറായിട്ട് പ്രഖ്യാപിക്കുക. ശിവദേവ് ശൈലജ ടീച്ചർ, അങ്ങനെയെങ്കിൽ ഈ SP രാജ്ഭവനെ കുറിച്ച് ശൈലജ ടീച്ചറിന് പ്രത്യേകിച്ച് ഒരു വിമർശനവും ഇല്ലെങ്കിൽ ആ കാര്യം എന്തിനായിരിക്കണം പാർട്ടി സെക്രട്ടറി ഉന്നയിച്ചത്? മനഃപൂർവ്വം ഈ അന്വേഷണ സംഘത്തിൽ ദുരുദ്ദേശമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണോ? എനിക്ക് വിമർശനം ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ കോടിയേരിയുടെ കാലത്ത് എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്താത്തതെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രത്യേകിച്ച് IPS പട്ടികയിൽ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായത് ഇപ്പോഴാണ്. നേരത്തെ പട്ടികയിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ആ പട്ടികയിലുള്ള എല്ലാവർക്കും IPS കൊടുക്കുന്നില്ലല്ലോ. അപ്പൊ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കോടിയേരി അല്ല കുറ്റപ്പെടുത്തേണ്ടത്, അനർഹമായിട്ട് ആ പട്ടികയിൽ നിന്ന് ആനുകൂല്യം കൊടുക്കാൻ ആരാണ് ശ്രമിച്ചത്, അവരാണ് കുറ്റവാളികളായിട്ട് വരുന്നത്. UDF ഗവൺമെന്റിന്റെ കാര്യമാണെന്ന് ഈ നാട്ടുകാർക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. കൊലപാതകികളെ, യഥാർത്ഥ കൊലപാതകികളെ പിടികൂടുക, ആ കൊലപാതകത്തിന് പിന്നിലുണ്ടായിട്ടുള്ള വസ്തുതി എന്താണെന്ന് വെളിപ്പെടുത്താൻ പോലീസിന് കഴിയേണ്ടതായിട്ടുണ്ട്. സമർത്ഥരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് കേസ് അന്വേഷിക്കുന്നത്. പക്ഷെ ഇവിടെ മുൻകൂറായിട്ട് പ്രഖ്യാപിക്കുക. ശൈലജ ടീച്ചർ, അങ്ങനെയെങ്കിൽ ഈ SP രാജ്ഭവനെ കുറിച്ച് ശൈലജ ടീച്ചറിന് പ്രത്യേകിച്ച് ഒരു വിമർശനവും ഇല്ലെങ്കിൽ ആ കാര്യം എന്തിനായിരിക്കണം പാർട്ടി സെക്രട്ടറി ഉന്നയിച്ചത്? മനഃപൂർവ്വം ഈ അന്വേഷണ സംഘത്തിൽ ദുരുദ്ദേശമുള്ള ഉദ്യോഗസ്ഥരുണ്ട്, അന്വേഷണം ശരിയായ ദിശയിലല്ല നടക്കുന്നതെന്ന് സൂചിപ്പിക്കാനാണോ? എനിക്ക് വിമർശനം ഇല്ലാതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. നേരത്തെ കോടിയേരിയുടെ കാലത്ത് എന്തുകൊണ്ടാണ് കുറ്റപ്പെടുത്താത്തതെന്ന് ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഇപ്പൊ പ്രത്യേകിച്ച് IPS പട്ടികയിൽ അദ്ദേഹത്തിന് അർഹതയില്ലാത്ത രീതിയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു എന്ന് പറഞ്ഞൊരു ആരോപണം ഉണ്ടായത് ഇപ്പോഴാണ്. നേരത്തെ പട്ടികയിൽ ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ ആ പട്ടികയിലുള്ള എല്ലാവർക്കും IPS കൊടുക്കുന്നില്ലല്ലോ. അപ്പോ നേരത്തെ പട്ടികയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് കോടിയേരി അല്ല കുറ്റപ്പെടുത്തേണ്ടത്, അനർഹമായിട്ട് ആ പട്ടികയിൽ നിന്ന് ആനുകൂല്യം കൊടുക്കാൻ ആരാണ് ശ്രമിച്ചത്, അവരാണ് കുറ്റവാളികളായിട്ട് വരുന്നത്. UDF ഗവൺമെന്റിന്റെ കാലത്താണ് അതിനുള്ള ശ്രമം ഉണ്ടായിട്ടുള്ളത്, അതുകൊണ്ടാണ് അനർഹമായിട്ട് ആനുകൂല്യം കൊടുക്കാൻ ശ്രമിച്ചുവെന്നും ആ ഉദ്യോഗസ്ഥനെ ഉപയോഗിക്കാൻ UDF ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതും പാർട്ടി സെക്രട്ടറി പറയുന്നത്. അതിന് കാരണമുണ്ടായിട്ടാണല്ലോ അദ്ദേഹം പറയുന്നത്. അതായത് ഓരോ രാഷ്ട്രീയ പാർട്ടികളും അധികാരത്തിൽ വരുമ്പോൾ അവരുടെ ഇംഗിതത്തിനനുസരിച്ച് നിൽക്കുന്ന ഉദ്യോഗസ്ഥനാണോ അദ്ദേഹം? എനിക്ക്, ഞാൻ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് അറിയാത്തത് കൊണ്ട് ഞാൻ വ്യക്തിപരമായിട്ടൊന്നും പറയുന്നില്ല. ഇവിടെ ഒരു ആരോപണം ഉണ്ടാകാൻ മാത്രം ചില സംഭവങ്ങൾ ഉണ്ടായിരിക്കുന്നു. UDF അദ്ദേഹത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടൊരു പ്രത്യേകിച്ചുള്ള ഒരു തിരക്കഥ ഉണ്ടാക്കുന്ന പോലെ നമുക്ക് തോന്നുന്നതാണ്. ഇപ്പൊ തുടക്കം മുതലുണ്ടായിരുന്നു. ഈ ഉദ്യോഗസ്ഥന് നല്ല ഉദ്യോഗസ്ഥനുള്ള പുരസ്കാരം കൊടുത്തതും ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യത്തിലുള്ള പ്രതിഫലമായിരിക്കുമോ? അല്ല, അത് നല്ലത് ചെയ്യുന്ന സമയത്ത് നല്ലതായിട്ട് അംഗീകരിക്കും നമ്മള്. ഒരു കുറ്റം ഇല്ലാതിരിക്കുന്ന സമയത്ത് നമ്മൾ കുറ്റം ചേർക്കേണ്ട കാര്യമില്ല. എന്നാൽ ഇപ്പൊ ശെൽവരാജ് എങ്ങനെയാണ് പാർട്ടി വിട്ടു പോയിട്ടുള്ളത്? പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയല്ലേ? ഒരു MLA ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ട് MLA ആയി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ യാതൊരു മറ്റൊരു നയപരമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം ഇല്ലാതെ അദ്ദേഹം പാർട്ടി വിട്ടു പോയിരിക്കുന്നു. പ്രലോഭനങ്ങൾക്ക് വഴങ്ങിയിട്ടാണ്. CPM തന്നെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ, LDF തന്നെ അധികാരത്തിൽ ഇരിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട കേസുകളൊക്കെ ഏൽപ്പിച്ച ഉദ്യോഗസ്ഥൻ വിൻസനം പോൾ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിന്റെ തലവൻ. അദ്ദേഹം ADGP ഒരു അന്വേഷണ സംഘത്തിന് നേതൃത്വം നൽകുമ്പോൾ താഴെയിരിക്കുന്ന ഒരു SPക്ക് എങ്ങനെ കേസ് അട്ടിമറിക്കാനാവും? ഇതില് കേസിന്റെ അന്വേഷണ ഘട്ടത്തിൽ വിവിധ രീതിയിലാണ് ഇടപെടലുകൾ നടക്കുന്നത്. ഇതിപ്പം മൊത്തത്തിലുള്ള അന്വേഷണ സംഘം എന്ന മാധ്യമങ്ങളിലൂടെ വന്ന വിവരമല്ലാതെ ഈ അന്വേഷണത്തിന്റെ ആകെ തുക, അതിന്റെ ആകെ റിപ്പോർട്ട് ഇപ്പോഴും അറിഞ്ഞു കഴിഞ്ഞിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളിൽ വരികയാണ്, നമുക്ക് മനസ്സിലാകുന്നില്ല എങ്ങനെയാണ് പോലീസിന് മുമ്പാകെ ആരെങ്കിലും കൊടുത്തിട്ടുള്ള മൊഴി മാധ്യമങ്ങൾ വരുന്നത്, അത് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. അത് വരട്ടെ. അപ്പോ കേസന്വേഷണത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ വിവിധ രീതിയിലാണ് ഇടപെടലുകൾ നടക്കുന്നത്. ഇപ്പോ കേസിന്റെ ആകത്തുക വന്നിട്ടില്ല. വിൻസനം പോളും അതുപോലെ തന്നെ മറ്റു ഉദ്യോഗസ്ഥന്മാരും എന്താണ് ഈ കേസന്വേഷണം നടത്തിയ അവസാനത്തെ റിപ്പോർട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് മനസ്സിലായിട്ടില്ല. പക്ഷെ അത് മനസ്സിലാവാതെ ശൈലജ ടീച്ചർ, അത് മനസ്സിലാവാതെ എന്തിനാണ് CPM പരസ്യമായി വെല്ലുവിളിക്കുന്നത്? ഈ പാർട്ടിക്ക് നേരെയാണ് അന്വേഷണം നീങ്ങുന്നതെങ്കിൽ അതിനെ നേരിടും, പാർട്ടി തീപ്പന്തമായി മാറും. ഇന്നും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ അന്വേഷണത്തെ, അതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നതിന് മുമ്പ് എന്തിനാണ് പാർട്ടി വെല്ലുവിളിക്കുന്നത്? പാർട്ടി വെല്ലുവിളിക്കുന്നില്ല, ഇവിടെ മാധ്യമങ്ങളാണ് വെല്ലുവിളിക്കുന്നത്. അന്വേഷണം നടക്കട്ടെ, ആരാണ് കുറ്റവാളി എന്ന് കണ്ടെത്തട്ടെ, ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണമെന്നാണ് CPM പറയുന്നത്. പക്ഷെ ഇവിടെ എന്താ പറയുന്നത്? ദിവസവും മാധ്യമങ്ങൾ, ഇന്ന് ചില പത്രങ്ങളിലെ ഇതൊരു മുൻ മന്ത്രി പ്രതിസ്ഥാനത്താണ്, CPMന്റെ ജില്ലാ നേതാവ് പ്രതിസ്ഥാനത്താണ്,
അല്ലെങ്കിൽ ഇന്ന ആൾ പ്രതിസ്ഥാനത്താണ്, സി പി എമ്മിന്റെ ഓഫീസുകളിൽ കയറുന്നു, ആളുകളെ പിടിച്ചുകൊണ്ടുപോകുന്നു, ചിലത് പറയിപ്പിക്കാൻ ശ്രമിക്കുന്നു, അല്ലെങ്കിൽ പ്രതിസ്ഥാനത്ത് ആളുകളെ ആരും പ്രതിസ്ഥാനത്താണെങ്കിൽ അന്വേഷിച്ച് കണ്ടെത്തിയിട്ട് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടല്ലേ ഓരോരുത്തരെ വിളിപ്പിക്കുന്നത്? സി പി എമ്മിന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിലെ ഓഫീസ് സെക്രട്ടറി ബാബുവിനെ പിടിച്ചുകൊണ്ട് പോയപ്പോൾ ഈ അന്വേഷണത്തെ തടസ്സപ്പെടുത്തുന്നത് എന്തിനാണ്? ബാബുവിനെ ചോദ്യം ചെയ്ത് അവർ വിട്ടയക്കുമല്ലോ. ബാബുവിനെ ചോദ്യം ചെയ്ത് വിട്ടയക്കുന്നതല്ല, ബാബുവിനെ ഭീഷണിപ്പെടുത്തിയിട്ട് പറയിപ്പിച്ചു എന്നാണ്, ചിലത് പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു എന്നുള്ളതാണ് പറയുന്നത്. ബാബു അത് പറഞ്ഞില്ല എന്നും പറയുന്നു. അങ്ങനെ ചില പേരുകൾ നിർദ്ദേശിക്കാൻ ബാബുവിനോട് ആവശ്യപ്പെട്ടു എന്ന് പറയുന്നു. ഇതെല്ലാം നമുക്ക് ഉണ്ടാകുന്ന ഒരു അസ്വസ്ഥത. നമ്മുടെ നിയമ സംവിധാനത്തിൽ ഒരാളെ നിർബന്ധിച്ച് പേര് പറയിപ്പിച്ചാൽ അത് അതിന് പരിഹാരമായി എന്തൊക്കെ മാർഗങ്ങളുണ്ട്? കോടതിയിൽ ഈ കേസ് വിചാരണയ്ക്ക് വരുമ്പോൾ അതിന് അത് തന്നെ അദ്ദേഹത്തിന് പറയാം, എന്നെ പീഡിപ്പിച്ച് പറയിപ്പിച്ചതാണെന്ന് പറയാം, അങ്ങനെയാണെങ്കിൽ പ്രോസിക്യൂഷന്റെ കേസ് തന്നെ ഇല്ലാതാവും. അങ്ങനെയുള്ള നിയമപരമായ മാർഗങ്ങൾ മുന്നിലിരിക്കെ എന്തിനാണ് അദ്ദേഹത്തെ മോചിപ്പിച്ചേ അടങ്ങുവെന്ന മട്ടിൽ കുത്തിയിരിപ്പിന് ഇറങ്ങുന്നത്? ഒരു പ്രധാന ചോദ്യം ചെയ്യാൻ പിടിച്ചുകൊണ്ടുപോയിട്ട് ശാരീരികമായി ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയിപ്പിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുന്നു എന്ന് വരുമ്പോഴാണ് അത്തരത്തിലുള്ള പ്രതിരോധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രതിരോധം നടത്തിയത് കൊണ്ടാണ് അയാളെ വിട്ടയച്ചത്. അങ്ങനെ വിട്ടയക്കോ? സി പി എം അവിടെ ചെന്നിട്ട് കുത്തിയിരുന്നത് കൊണ്ട് വിട്ടയക്കോ? അപ്പൊ ചോദ്യം ചെയ്യാൻ മാത്രം പിടിച്ചതായിരിക്കാം, പക്ഷെ അതിനകത്ത് ഭീകരമായിട്ടുള്ള മർദ്ദനമുറകളൊക്കെ വരുന്ന സമയത്ത് അതിനെ ചെറുക്കാൻ എം വി ജയരാജൻ അവിടെ ചെന്ന് കുത്തിയിരുന്നത് കൊണ്ടല്ല ബാബുവിനെ വിട്ടയച്ചത്. കുത്തിയിരുന്നത് കൊണ്ടാണോ ബാബുവിനെ വിട്ടയച്ചത്? അങ്ങനെയാണ് സി പി എമ്മിന്റെ നേതാക്കന്മാർ പറയുന്നത്. അല്ല, അങ്ങനെയാണോ പോലീസ് പറയുന്നത്? പോലീസ് പറയുന്നത് ജാമ്യം കൊടുക്കാവുന്ന കുറ്റമേ അദ്ദേഹത്തിന്റെ പേരിലുള്ളൂ. ഐ പി സി 212 വകുപ്പ് അനുസരിച്ചാണ് അതിന് പോലീസ് സ്റ്റേഷനിൽ ജാമ്യം കൊടുക്കാവുന്നതാണ് എന്നാണ് പോലീസ് പറയുന്നത്. സി പി എം നേതാക്കന്മാരാണ് പറയുന്നത് ഞങ്ങൾ അവിടെ ചെന്ന് സമ്മർദ്ദം ചെലുത്തിയത് കൊണ്ട് ഞങ്ങൾ പ്രതിരോധം തീർത്തത് കൊണ്ട് വിട്ടയക്കേണ്ടി വന്നു അവർക്കെന്നാണ്. തെറ്റായ രീതിയിൽ കസ്റ്റഡിയിൽ എടുത്ത ഒരാളെ ഞങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് വിട്ടയക്കേണ്ടി വന്നു എന്നാണ് സി പി എം നേതാക്കന്മാരുന്നത്. ഇവിടെ കൂത്തുപറമ്പ് ഓഫീസിനും പാനൂർ ഓഫീസിനും എല്ലാം എങ്ങനെ പത്രങ്ങൾക്ക്? പോലീസുകാർക്ക് ചിലപ്പോൾ ധാരണയുണ്ടാകാം, കൂത്തുപറമ്പ് ഓഫീസിനും അതുപോലെ തന്നെ പാനൂർ ഓഫീസിനും എല്ലാം ഇതിൽ പങ്കുണ്ടെന്ന് പോലീസ് കരുതുന്നു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അംഗീകരിക്കാം. ഇത് സകല മാധ്യമങ്ങളിലും നിങ്ങളടക്കമുള്ള മാധ്യമങ്ങളിൽ വരികയാണ്. ഈ കൊലപാതകത്തിൽ സി പി എമ്മിന്റെ കൂത്തുപറമ്പ് ഓഫീസിന് പങ്കുണ്ട്, അതുപോലെ തന്നെ പാനൂർ ഓഫീസിന് പങ്കുണ്ട്. എങ്ങനെ നിങ്ങൾ അറിയുന്നു? മാധ്യമങ്ങൾ പറഞ്ഞതുപോലെ തന്നെ പിറ്റേന്ന് അവിടെ പോലീസ് ചെല്ലുന്നു, എന്നിട്ട് അവിടെ വന്ന് ആളുകളെ കസ്റ്റഡിയിൽ എടുക്കുന്നു. അത് കാണുമ്പോഴാണ് നാട്ടുകാർ കരുതുന്നത് ഇതൊരു നാടകമാണ്. അല്ലായിരുന്നെങ്കിൽ നിങ്ങൾ എങ്ങനെ ഈ പങ്ക് മനസ്സിലാക്കുന്നു? ഇത് പോലീസ് ആദ്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ട കാര്യമല്ലേ? അന്വേഷണത്തിന്റെ വഴികൾ എന്തിനൊരു രാഷ്ട്രീയ പാർട്ടി തടസ്സപ്പെടുത്തുന്നു എന്ന ചോദ്യമായിരിക്കും തിരിച്ചു ഉന്നയിക്കാനുള്ളത്. ഇവിടെ തടസ്സപ്പെടുത്തിയിട്ടില്ല, അവിടെ ചെന്നു അനധികൃതമായിട്ടാണ് കസ്റ്റഡിയിൽ എടുത്തതെന്ന് ഞങ്ങൾ പറഞ്ഞു. പോലീസ് അധികൃതമായിട്ടാണ് തന്നെ എന്ന് പറഞ്ഞാൽ പോലീസിനത് കൈകാര്യം ചെയ്യാം. പക്ഷെ അവിടെ ചെന്നിട്ട് കുത്തിയിരിക്കുന്നത് പാർട്ടിയുടെ ഓഫീസ് സെക്രട്ടറിയെ പിടിച്ചു കൊണ്ടുപോയിട്ട് ഭീകരമായിട്ട് മർദ്ദിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ ഫോഴ്സ്ഫുൾ ആയിട്ട് പറയിപ്പിക്കുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ആ പ്രതിരോധം ഉണ്ടാക്കുന്നു. എന്നാൽ ആ പ്രതിരോധം ഉണ്ടാക്കുന്നത് കൊണ്ട് ഈ ഒരു ഓഫീസ് സെക്രട്ടറിയെ പിടിച്ചപ്പോൾ ഇതാണ് സ്ഥിതിയെങ്കിൽ ഇനി അതിന് മുകളിലേക്ക് ആരെയെങ്കിലും ഒക്കെ പിടിച്ചാൽ ഇതിനേക്കാൾ വലിയ പ്രതിരോധം തീർക്കേണ്ടി വരും. യഥാർത്ഥത്തിലുള്ള തെളിവുകളോടെ ആരെ പിടിച്ചാലും പ്രതിരോധം ഉണ്ടാക്കാൻ ആർക്കും സാധിക്കില്ല. എന്നാൽ തെളിവുകളൊന്നുമില്ലാതെ മാധ്യമങ്ങളിൽ വന്നിട്ടുള്ള ചില അഭിപ്രായങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് ആരെയും ചെന്ന് പിടിച്ചാലോ? അപ്പൊ പ്രതിരോധം ഉണ്ടാവും. വളരെ നന്ദി ശ്രീമതി ശൈലജ ടീച്ചർ.